വെൽക്കം ടു ഹാംഗ്രി ട്രക്ക്. മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിന് കാണിക്കുന്നത്. നമുക്ക് ഒരു മൂന്ന് ഉള്ളി, പച്ചമുളക്, ചപ്പും പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചാണ്, ഒന്ന് ഗ്രൈൻഡറിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിപ്പത്തിരിയിലേക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അതൊന്നുണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയുള്ളി, അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി അത് നന്നായിട്ട് ബന്ധോട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് ഒരു അര ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്തോട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കാം. ചിക്കന് ആദ്യം വേവിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ മസാല റെഡിയാണ്. ഏകദേശം വന്നതുകൊണ്ട് മുന്നേ വേവിച്ചുകൊണ്ട് മസാല റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇറച്ചിപ്പത്തിരിയിലേക്ക് പത്തിരി വേണം. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് നമുക്ക് മൈദ നമുക്ക് ഒരു മൂന്ന് കയ്യിൽ മൈദ എടുക്കാം കേട്ടോ. ഒന്ന്, രണ്ട്, മൂന്ന്. അര ടീസ്പൂണ് ഉപ്പ്, ആവശ്യത്തിന് ഇട്ടാൽ മതിയാ. പിന്നെ കുറച്ച്, രണ്ട് സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എന്തിനാ വെച്ചാൽ അതൊന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ടീസ്പൂൺ നെയ്യ്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടുവെള്ളം. എന്നിട്ട് അതിലൊന്ന് നന്നായിട്ട് മൈദ ഇളക്കാം. നന്നായിട്ട് ഇളകണേ, കട്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഇളകണേ. ഇനിയിത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശരിക്കും നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുറച്ചും കൂടി വെള്ളം പാഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ. ഇനിയിട്ട് നമുക്ക് പത്തിരി, ഒരേ സൈസിലുള്ള പത്തിരി ആക്കിയിട്ട് നമുക്കിത് കുഴക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, രണ്ട് പത്തിരി ഒരുമിച്ച് ചെയ്യാം. അതിന് കുറച്ച് മേലെ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് വേറൊരു പത്തിരിയും കൂടി ഇതിൽ വെച്ചിട്ട് പരത്തുക. അങ്ങനെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരേ സൈസ് കിട്ടും. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊരു പത്തിരിയും കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പരത്താൻ പോകുന്നത്. അതേ സൈസിലുള്ള പത്തിരി തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ പത്തിരിയും ഏകദേശം ഒരേ സൈസ് കിട്ടും. അപ്പോൾ പത്തിരി ഏകദേശം റെഡിയാണ്.
ഓക്കെ, കുറച്ച് മൈദ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി സ്മൂത്തോ. ഒരേ സൈസിലാണ് കേട്ടോ, ഇപ്പോൾ രണ്ട് പത്തിരി ഒരേ സൈസിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട്, ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി, രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഓക്കെ, അധികം വേവണ്ട, ജസ്റ്റ് വേവിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഏകദേശം റെഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് പത്തിരി ഒരുമിച്ചിട്ടാണ്, അപ്പോൾ പതിയെ പതിയെ എടുക്കുക. അപ്പോൾ ഇത് രണ്ട് ഒരേ റൗണ്ടാണ് ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പത്തിരി ഒരുമിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അഞ്ച് ലെയറുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനാണ്, അല്ല സോറി, ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനാണ് പ്ലാന്. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഒരു നാല് മുട്ട ഒരു ജാറിലിടുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ഒരു ടീസ്പൂണ്, ഒന്നോ രണ്ടോ ടീസ്പൂൺ, ഒരു രണ്ട് ടീസ്പൂൺ പാല്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ടിഫാനിൽ അതിൻ്റെ താഴെ ഭാഗത്ത് നെയ്യ് പുരട്ടുക, താഴെയും സൈഡും നെയ്യ് പുരട്ടി വെക്കുക. എന്തിനാ വെച്ചാൽ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാനും കൂടിയാണ്. ഇതിലേക്കാണ് നമ്മൾ ചട്ടിപ്പ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടുക കേട്ടോ. ഇനി നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ മുട്ടയും പാലും ഉള്ളതുണ്ടല്ലോ, അതിലേക്ക് ആ പത്തിരി പതിയെ മുക്കുക. ഓരോ പത്തിരി മുക്കണം, ഓരോ പത്തിരിയും പതിയെ മുക്കിയെടുക്കുക. ശരിക്കും മുങ്ങണേ, മുക്കിയെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ പ്രൈഫാനിലേക്ക് അത് പതിയെ വെക്കുക, ആ നെയ്യ് പുരട്ടിയ പ്രൈഫാനിലേക്ക്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചാൽ മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ഇച്ചിട്ട് കൊടുക്കുക. നമുക്ക് എത്ര ലെയറാണ് വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം, മസാല അനുസരിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ അഞ്ച് ലെയറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇതിൻ്റെ മേലേക്ക് അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാം. എത്ര ആണ് നിങ്ങൾക്ക്, അഞ്ചാണോ എട്ടാണോ പത്താണോ, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ താല്പര്യം അങ്ങനെ ഓരോ ലെയറായി ചെയ്യാം. ഉപേക്ഷാ, ഞാൻ അഞ്ച് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന ആ മുട്ടയും പാലും ഉള്ളത് അത് അതിൻ്റെ സൈഡിലേക്കൊക്കെ, സൈഡിലേക്കോ അതിൻ്റെ മേലേക്ക് മേലെയൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പ്രൈഫാന് നമുക്കൊന്ന് ചൂടാക്കാം. ഫസ്റ്റ് നമുക്ക് നല്ല നല്ല ചൂടുള്ളൊരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല ചൂടിൽ ചൂടാക്കാം. പിന്നെ ഏകദേശം ചൂടായിട്ടുണ്ട്, ഇനി അതിൻ്റെ താഴെ നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുത്തിട്ട് അടി പിടിക്കും. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂട് പറ്റ കുറച്ചിടാം, കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഇടാം കേട്ടോ. അഞ്ച് മിനിറ്റ്, അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം, ഈ ഫ്രണ്ട് ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ട്. അതിന് ചെറിയ പ്രൈഫാനിൽ എടുക്കുക, അതിലേക്ക് മറിച്ചിടാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്, താഴെ ഭാഗം വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി വേന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയാണ് ഇപ്പോൾ. അപ്പോൾ ചട്ടിപ്പത്തിരി റെഡിയാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക.